ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു ദൈവവൈതനെ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് തിന്മയും ദൈവം നന്മയാക്കി മാറ്റും. മോർണിംഗ് മന്നായിലൂടെ തിരുവചന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് കർത്താവിനും സ്തുതിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും ദൈവം തന്ന ഈ അവസരത്തെ ഏറ്റവും മഹനീയമായ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥനയോടെ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3:5-6 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഫിസുബോ, ഈ വാക്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ തന്നെ എന്നെ എൻ്റെ ചിന്ത രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് പോവുക. രണ്ട് സഹോദരിമാരെ പ്രധാനമായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. ആ വീട്ടിലേക്ക് നവോമിയുടെ എലീമേലെക്കിൻ്റെ കുടുംബത്തിലേക്ക് വന്നു കയറി രണ്ട് സഹോദരിമാർ. ഒന്നാമത്തവളുടെ പേര് ഓർപ്പ എന്ന. ഓർപ്പയെക്കുറിച്ചൊന്നും വലുതായിട്ടൊന്നും അവിടെ കാണാൻ പറ്റത്തില്ല. പക്ഷേ അവളൊരു കള്ളക്കരച്ചിൽ കരഞ്ഞായിരുന്നു. അമ്മാവിയമ്മ കെട്ടിപ്പിടിച്ച് ചുംബിച്ചൊരു പൊട്ടി കരഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു, അവളുടെ വഴിക്ക് പോയി. ഇന്നും അങ്ങനത്തെ കണ്ണുനീരും ആമേ വിലാപങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. വിലാപം പാടുന്നവരും കുഴൽ ഊതുന്നവരും ഒക്കെ അവരവരുടേതായ പരിപാടികൾ ചെയ്തങ്ങ് പോവും. പക്ഷേ ആമേ അവൾ അവളുടെ വഴിക്കാണ് നീങ്ങിയത്. എന്നാൽ രൂത്ത് അവിടെ പറയുന്നൊരു പദമുണ്ട്, തൻ്റെ അമ്മാവിയമ്മയോട് പറ്റി നിന്നു. എന്നിട്ട് അവളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുക, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും, മരണത്താലല്ലാതെ ദൈവം ഇതിനകത്തു നിന്നൊരു വേർപാട് എനിക്ക് തരല്ലേ എന്ന് പറഞ്ഞൊരു തീരുമാനം. എന്താ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്? നിൻ്റെ ദൈവം എൻ്റെ ദൈവം, രൂത്തെ കുലദൈവങ്ങൾ നിനക്കില്ലേ, വെച്ചുപൂജകൾ നിനക്കില്ലേ? രൂത്ത് പറയും, അതിനകത്തു നിന്നൊക്കെ ഞാൻ ഈ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവിടെ നിന്നും ലഭിക്കാത്തൊരു സമാധാന അന്തരീക്ഷം എനിക്ക് ഈ ഭവനത്തിനകത്ത് നിന്ന് ലഭിച്ചു. അതുകൊണ്ട് ഈ ദൈവത്തെ എനിക്ക് മതിയെന്ന് പറഞ്ഞ് രൂത്ത് എന്ത് ചെയ്തു, ഈ ദൈവത്തോട് പറ്റി നിന്നു എന്നാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. പിന്നത്തെ ദി ബോസ് പറയുന്നൊരു പദം ഇങ്ങനെയാ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. എന്താ നമ്മൾ വായിച്ച, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. കണ്ടോ, അവൾ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവൾ ആരായി മാറി? അവൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള പദവിയിലേക്ക് ദൈവം എത്തിച്ചു. വിശ്വസിക്കാമോ? സ്വന്ത വിവേകത്തിൽ ഊന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഞാനും നിങ്ങൾ തയ്യാറായാൽ എന്നെയും നിങ്ങളെയും ദൈവം എനിക്കും നിങ്ങൾക്കും മാനുഷികമായി ചെന്നെത്താൻ കഴിയാത്ത മേഖലയിൽ കൊണ്ടുവന്നെത്തിക്കും. ഉറപ്പാത്, ഒരു സംശയമില്ല. കാരണം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവത്തിൻ്റെ പ്രോമിസ്. അത് ദൈവത്തിന് ചെയ്തേ പറ്റൂ. നമ്മൾ വില്ലിങ് ആണെങ്കിൽ ദൈവം അത് ചെയ്തിരിക്കും. ഹിസ്കിയാവിനെ നമുക്കറിയാം അല്ലേ. സൻഹേരീബ് അവൻ്റെ നേരെ പരിഹാസത്തിൻ്റെ ശരങ്ങളെയ്യുമ്പോൾ അവൻ നേരെ ഹിസ്കിയാവ് നേരെ ദൈവസേനയിൽ കടന്നു വന്ന് ആ പരിഹാസത്തിൻ്റെ വാക്കുകളുടെ പേപ്പറിനെ ചുരുളിനെ അങ്ങ് നിവർത്തിയിട്ട് ദൈവമേ ഈ വിഷയം നീ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞേൽപ്പിച്ചപ്പോൾ സ്വന്ത വിവേകത്തിൽ ഊന്നാതെ അവൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്തത്. തന്നിമിത്തം എന്ത് സംഭവിച്ചു? ഒറ്റ രാത്രി കൊണ്ട് അശൂർ പാളയത്തിനകത്ത് 185,000 പേരെ തകർക്കാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കാനിടയായിത്തീർന്നു. അങ്ങനൊരു ദൈവപ്രവൃത്തിക്കായിട്ട് എന്നെ നിങ്ങളെയും സമർപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. ആ കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ശബ്ദമാണ് ഞങ്ങളെ കേൾപ്പിച്ചത്, അങ്ങയുടെ ആലോചനയാണ് ഞങ്ങളെ അറിയിച്ചത്. ഇന്നലകളിൽ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നെന്ന് പറയുകയും ഞങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തിന് മുമ്പ് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാണ്. ഇളയവനോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ദൈവശക്തി വ്യാപരിക്കട്ടെ, കൃപാവരണം അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
മറക്കല്ലേ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിലൂന്നല്ലേ നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.